കൂട്ടുകാരേ ഇന്നത്തെ കഥയുടെ പേര് എന്താണെന്ന് അറിയാമോ നന്മയുടെ വിഷു ഒരിടത്ത് അപ്പു എന്ന് പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു അവന് ചങ്ങാതിമാർ ആരുമില്ല മറ്റു കുട്ടികളോടൊക്കെ അവന് വെറുപ്പായിരുന്നു തരം കിട്ടുമ്പോഴൊക്കെ അവൻ അവരെ ഉപദ്രവിക്കും അവൻ്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരെയും വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചിരുന്നില്ല മറ്റുള്ളവർ എപ്പോഴും കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ കഴിയുമ്പോൾ അപ്പോൾ അവരോടുള്ള വെറുപ്പും ദേഷ്യവും കാരണം സന്തോഷമില്ലാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി അങ്ങനെ വിഷം വന്നെത്തി കുട്ടികളെല്ലാം കമ്പിത്തിരി കത്തിച്ചു പാടക്കം പൊട്ടിച്ചും വിഷമാഘോഷിക്കാൻ തുടങ്ങി അപ്പുവിൻ്റെ അച്ഛനെ ഒരുപാട് കമ്പിത്തിരിയും മത്തപ്പൂവും പടക്കങ്ങളും കൊണ്ടുവന്നു പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് അവനൊരു സന്തോഷവും തോന്നിയില്ല അവൻ ചിന്തിച്ചു എല്ലാവരും തമ്മിൽ സ്നേഹിച്ചും ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെയാണ് വിഷു ആഘോഷിക്കുന്നത് എനിക്ക് മാത്രം ഒരു സന്തോഷവും തോന്നുന്നില്ല എല്ലാവരെയും പോലെ എനിക്കും വിഷു കൊണ്ടാണ് കൂട്ടരുമൊത്തു കളിക്കണം കൂട്ടം കൂടി രസിക്കണം നല്ലൊരു മനവും പേറിക്കൊണ്ട് നല്ലവനായി തീരണം അവസാനം അവനൊരു തീരുമാനമെടുത്തു മറ്റു കുട്ടികളോടെ അടുത്തെത്തി അവരോട് പറഞ്ഞു കൂട്ടുകാരെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടാമോ എനിക്കും നിങ്ങളുടെ കൂടെ വിഷമാഘോഷിക്കണം അവൻ അച്ഛൻ പോലെ കൊണ്ടുവന്ന പടക്കങ്ങളെല്ലാം അവരോടെ തന്നെ ഇരുന്നിട്ടും ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും അവർ അവനെയും കൂടെ കൂട്ടി കമ്പിത്തിരികൾ പങ്കിട്ടും മത്തപ്പൂക്കൾ കത്തിച്ചും തൊടികളിലെല്ലാം ഓടി നടന്നും സ്നേഹം പങ്കിട്ടെല്ലാരും അന്ന് മുഴുവൻ കൂട്ടുകാരിയുടെ കൂടെ ചിരിച്ചും കളിച്ചും വിഷുവാഘോഷിപ്പിച്ചപ്പോൾ അപ്പുവിന് വല്ലാത്ത സന്തോഷം തോന്നി മനസ്സിൽ കുറ്റബോധം തോന്നിയ അവൻ ചങ്ങാതിമാരോട് പറഞ്ഞു ചങ്ങാതിമാരെ ഞാൻ നിങ്ങളെ വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും നമുക്ക് ഇത്രത്ത് വല്ലാത്തൊരു സന്തോഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെറുപ്പും പകയും മനസ്സിനൊരു സന്തോഷവും തരില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനി മുതൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയാം അപ്പുവിൻ്റെ മാറ്റം മറ്റുള്ളവർക്കൊന്ന് ആശ്വാസമായി പിന്നീടുള്ള കാലം അവർ നല്ല സുഹൃത്തുക്കളായി സന്തോഷത്തോടെ ജീവിച്ചു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്